ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിലാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദീം ഭാവാതിരുമനസ്സിലെ മഹത്തീകരണ പ്രവേശത്തിൻ്റെ ഒന്നാം വാർഷികം നാം ആചരിക്കുകയാണ്. പരിശുദ്ധ സഭയ്ക്ക് മുഴുവനും ദുഃഖവും പ്രയാസവും ഉണ്ടാക്കി പരിശുദ്ധ പിതാവ് നമ്മെ വിട്ടുപോയിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു. സഭയ്ക്ക് മുഴുവനും സംഭവിച്ച നഷ്ടം ഒരിക്കലും നികത്താവൻ ഒക്കാത്തതാകുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കുന്നംകുളം ഭദ്രാസനത്തിനും അതേപോലെ വലിയ നഷ്ടമാണ് സംഭവിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരിക്കലും മരിക്കാത്ത ഒരു പിതാവാകുന്നു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. വിശ്വാസികളുടെ ഹൃദയത്തിൽ സ്ഥിരമായി ജീവിക്കുന്ന ഒരു പിതാവിനെയാണ് പൗലോസ് ദീയം ഭാവാതിരുമേനിയിലൂടെ ഞങ്ങളെല്ലാവരും കാണുന്നത്. പരിശുദ്ധ സഭയെ അനുഗ്രഹപ്രദമായി അദ്ദേഹം നയിച്ചു, വിശ്വാസികളെ മുഴുവനും സ്നേഹിച്ചു, സഭയെ അതിൻ്റെ എത്തേണ്ട തീരത്തേക്ക് അനുഗ്രഹപ്രദമായി നയിച്ചു. അതുതന്നെ വിശ്വാസികൾ മുഴുവനും മരിക്കാത്ത ഓർമ്മകളുമായി ഇന്നും ജീവിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഒരിക്കലും മരിക്കുകയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കബറടമുള്ള ഈ സ്ഥലത്ത് നിന്ന് ഉറച്ചു സാക്ഷിക്കുവാനായി ബലഹീനായ എനിക്ക് കഴിയും. സൗന്ദര്യം എന്നൊരു പദം ഓർത്തഡോക്സ് ക്രൈസ്തവ പാരമ്പര്യത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. ബാഹ്യ സൗന്ദര്യവും അതിൻ്റെ ഇരട്ടിയായ ആന്തരിക സൗന്ദര്യവും നിലനിർത്തിയതായ ഒരു വലിയ പിതാവാണ് പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയംബാവ തിരുമേനി. അദ്ദേഹത്തിൻ്റെ പുറമെയുള്ള സൗന്ദര്യത്തിന് അതീതമായ വിശുദ്ധിയും പ്രാർത്ഥനയും ആഴത്തിലുള്ളതായ സുഹൃതവും മറ്റുള്ളവരോടുള്ളതായ അദ്ദേഹത്തിൻ്റെ സ്നേഹവും ദൈവത്തോടുള്ളതായ അഭിനിവേശവും അദ്ദേഹത്തെ ആന്തരിക സൗന്ദര്യത്തിൽ ഉറച്ച് നിർത്തി എന്നത് നാം എല്ലാവരും നേരിട്ട് കണ്ട കാഴ്ചകളാണ്. കാനോനിക നമസ്കാരങ്ങൾക്ക് അതീതമായി രഹസ്യ പ്രാർത്ഥനകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എപ്പോഴും പ്രാർത്ഥനയിൽ ജീവിച്ച ഒരു പിതാവിനെയാണ് പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയം ഭാവയിലൂടെ ഞങ്ങളൊക്കെ കാണുന്നത്. വ്യക്തിപരമായി അദ്ദേഹം ബലഹീനായ എനിക്ക് നൽകിയതായ സ്നേഹത്തെ എനിക്കൊരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. ബലഹീനായ എൻ്റെ മനസ്സിൽ ഒരു മകൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പിതാവിന് കൊടുക്കുന്ന സ്ഥാനം സ്ഥിരമായി എന്നും ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കുന്നംകുളത്ത് പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ പരിശുദ്ധ സഭയോട് ചേർന്ന് ആചരിക്കുമ്പോൾ ആ ഓർമ്മയിൽ ആധ്യാത്മികമായി പങ്കുചേരുവാൻ ബലഹീനായ എനിക്കും സാധ്യമാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ദേവലോക അരമനയിൽ കബറടങ്ങിയിരിക്കുന്ന പിതാവിൻ്റെ ഒന്നാം ഓർമ്മ അനുഗ്രഹപ്രദമായി ദേവലോക അരമന ചാപ്പലിൽ കൊണ്ടാടുന്ന കാര്യവും നമുക്ക് നല്ലതുപോലെ അറിയാം. സഭാമക്കൾ എല്ലാവരും മരിക്കാത്ത ഈ പിതാവിനെ തങ്ങളുടെ ഹൃദയത്തിൽ പേറി അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥൽ അഭയം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഓർമ്മ പെരുന്നാൾ ഇടയാകുമെന്ന് ബലഹീന ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ പിതാവിൻ്റെ മധ്യസ്ഥയിൽ സഭയെ മുഴുവനും സഭാമക്കളെ മുഴുവനും സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.